കോവിഡ്-19 മൂന്നാം തരംഗം ഇന്ത്യയിൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്ന ഒമിക്രോൺ കേസുകളുടെ എണ്ണം വളരെ ഏറെയാണ്. രണ്ടാം തരംഗത്തെ അപേക്ഷിച്ച് ഈ കണക്കുകൾ വളരെ മുമ്പിലാണ്. ഇത് ഇന്ത്യയിലെ മാത്രം സ്ഥിതിവിശേഷമല്ല, നേരെ മറിച്ച് ഫ്രാൻസ്, ഓസ്ട്രേലിയ, അമേരിക്ക, മെക്സിക്കോ തുടങ്ങി ഏത് രാജ്യങ്ങളുടെ സ്ഥിതിഗതി നിങ്ങൾ പരിശോധിച്ചാലും ഈയൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ചിലർ അവകാശപ്പെടുന്നു ഒമിക്രോൺ എന്നത് കോവിഡ്-19 അവസാന ഗെയിമാണ്. ചിലർ പറയുന്നു ഒമിക്രോൺ സൂക്ഷിക്കേണ്ട ഒന്നാണ്. സോ എന്തൊക്കെയാണ് ഒമിക്രോൺ എന്ന രോഗബാധയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷമി. വീഡിയോ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. കോവിഡ്-19 സംബന്ധിച്ച് യഥാസമയം നിങ്ങളിൽ അപ്ഡേറ്റ്സ് എത്തിക്കുവാൻ ഈ ചാനലിലൂടെ ശ്രമിക്കാറുണ്ട്. കോവിഡ്-19 ആദ്യ തരംഗത്തിന് മുമ്പേ തന്നെ എന്താണ് കോവിഡ് വൈറസ്, അല്ലെങ്കിൽ എന്താണ് അതിന് സംഭവിക്കുന്ന മ്യൂട്ടേഷൻസ്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്യുകയുണ്ടായി. പിന്നീട് രണ്ടാം തരംഗത്തിൽ നിങ്ങൾ ഏറ്റവും അധികം കേട്ടതും ആശങ്കാകുലരുമായ ഒരു ടോപ്പിക്കാണ് ഹൈപ്പോക്സിയ അഥവാ സൈലന്റ് ഹൈപ്പോക്സിയ. ഈ സൈലന്റ് ഹൈപ്പോക്സിയെ സംബന്ധിച്ച് ഒന്നാം തരംഗത്തിന്റെ അവസാനത്തിൽ തന്നെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മൾ ഒമിക്രോണെ പറ്റി പറയാൻ പോകുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. രണ്ടാം തരംഗത്തിന് കാരണമായത് ഡെൽറ്റ വേരിയന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതുവരെ കണ്ട കോവിഡ്-19 ഏറ്റവും ഡേഞ്ചറസ്, ഏറ്റവും ഭയാനകമായ, അതിതീവ്രമായ ഒരു വേരിയേഷൻ ആയിരുന്നു ഡെൽറ്റ വേരിയന്റ് അല്ലെ. പക്ഷേ ഒമിക്രോൺ എന്നത് ഡെൽറ്റയെ സംബന്ധിച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. സാധാരണഗതിയിൽ ഡെൽറ്റ വേരിയന്റിന്റെ ബാധയിൽ ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്തത് ലങ്സിനെ ആയിരുന്നു. അതുകൊണ്ടാണ് ന്യൂമോണിയ, ഹൈപ്പോക്സിയ പോലെയുള്ള അപകടകരമായ, അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന പല അപകട സാധ്യതകളും ഉണ്ടായത്. എന്നാൽ ഒമിക്രോണിന്റെ കാര്യമെടുക്കുമ്പോൾ ഒമിക്രോൺ എന്ന വേരിയന്റ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് തൊണ്ടയെയാണ്, ത്രോട്ടിനെയാണ്. ഈ രോഗകാരി തൊണ്ടയിൽ ഇരുന്ന് തന്നെ ധാരാളം പെരുകുന്നതിനാൽ തന്നെ വായിലൂടെ, അല്ലെങ്കിൽ ശ്വസനത്തിലൂടെ, വായു കണങ്ങളിലൂടെ ഇത് പകരുന്നതിനുള്ള ശേഷി വളരെയേറെയാണ്. അതുകൊണ്ടാണ് ഡെൽറ്റ വേരിയന്റിനെയും മറ്റു വേരിയന്റുകളെ അപേക്ഷിച്ച് ഒമിക്രോണ് കൂടുതൽ പകർച്ച നമ്മൾ കാണുന്നത്. എന്നാൽ തൊണ്ടയിൽ നിന്ന് ശ്വാസകോശത്തിലോട്ട് ഈ രോഗാണു എത്തുന്നതിനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പൂർണ്ണമായും ഇല്ല എന്ന് പറയുന്നില്ല, ഡെൽറ്റയെ അപേക്ഷിച്ച് കുറവാണ് എന്ന് മാത്രം. തൊണ്ടയിൽ പെരുകുന്നതിനാലാണ് പല ആളുകൾക്കും തൊണ്ടവേദന, ജലദോഷം ഇതുപോലുള്ള സിംപ്റ്റംസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശ്വാസകോശത്തിലോട്ട് എത്തിപ്പെടുന്നത് കുറയുന്നതിനാൽ തന്നെ ശ്വാസ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഹൈപ്പോക്സിയ പോലെയുള്ള കണ്ടീഷനുകൾ കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കോവിഡ്-19 സംഭവിച്ച ഈ ജനിതക മാറ്റം നമുക്ക് ഉപകാരപ്രദമാണ്. നമുക്ക് മാനേജ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വേരിയന്റ് ആണ് ഒമിക്രോൺ എന്നത്. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇതുവരെ 0 മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ആളുകൾ ഒമിക്രോൺ കാരണം മരണമടയുന്നുണ്ട്. അതുകൊണ്ട് തീർത്തും നമ്മൾ ഇതിനെ നിസ്സാരമായി എടുക്കാൻ പാടില്ല. പക്ഷേ ഡെൽറ്റയുടെ അത്ര നമ്മൾ പേടിക്കേണ്ടതില്ല. വളരെ സന്തോഷകരമായ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്, ആഫ്രിക്കയിലും മറ്റും നടത്തിയ പഠനങ്ങളിൽ ഒമിക്രോൺ ബാധ ഏറ്റ ആളുകൾക്ക് ഡെൽറ്റ വേരിയന്റിനോട് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ട് കൂടുതൽ പ്രതിരോധ ശേഷി കാണപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു നാച്ചുറൽ വാക്സിനായി ഒമിക്രോൺ വൈറസ് ആക്ട് ചെയ്യുന്നു എന്നതും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഈ കണ്ടുപിടുത്തത്തോടെയാണ് പല ശാസ്ത്രജ്ഞന്മാരും കോവിഡ്-19 എൻഡ് ഗെയിം ആണ് ഒമിക്രോൺ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി വരാൻ പോകുന്ന ഒരു വേരിയന്റ് ഇതിലും മൈൽഡ് ആയിരിക്കാം. ഒരു സാധാരണ ഫ്ലൂ പോലെ, ജലദോഷം പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കോവിഡ്-19 മാറിയേക്കാം. പക്ഷേ മരണനിരക്കുകൾ കുറഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് കോവിഡ്-19 ഏറ്റവും ലേറ്റസ്റ്റ് ആയ വേരിയന്റ് എന്ന് അവകാശപ്പെടുന്ന നിയോകോവ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അതിൽ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് നിയോകോവ് വളരെ അപകടകാരിയാണ്. മരണനിരക്ക് കൂടുതലും പകരാനുള്ള ശേഷിയും കൂടുതലുമുള്ള ഒരു വേരിയന്റായി ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ വേരിയന്റ് കോവിഡ്-19 വേരിയന്റ് ആണെന്നും അത് മുമ്പേ തന്നെയുള്ള മറ്റൊരു വൈറസ് ആണെന്നും അവകാശപ്പെടുന്ന സയന്റിസ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിദഗ്ധമായ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒമിക്രോണിനെ സംബന്ധിച്ചതായിരുന്നു. ഒമിക്രോണിനെ പറ്റിയുള്ള കുറച്ച് പോസിറ്റീവ് ന്യൂസുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.